ഹൂത്തികൾക്കെതിരായ യുദ്ധപ്രമേയം യു എൻ സഭ പാസാക്കി. അതിന്റെ വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറെ തമാശകളും സംഭവങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ യു എൻ സഭയിൽ നടന്നു. അപ്പോൾ എന്താ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഹൂത്തികൾക്കെതിരെ ശക്തമായിരിക്കുന്ന അന്താരാഷ്ട്ര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു. ആ ചർച്ചയിൽ വോട്ടെടുപ്പ് നടന്നു. ആ വോട്ടെടുപ്പിൽ ഹൂത്തികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാതെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അതല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിക്കാത്ത രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയോ ചെയ്ത രാജ്യമാണ് ബ്രിട്ടനും അമേരിക്കയും. വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും പ്രമേയത്തെ പരാജയപ്പെടുത്തുന്ന രാജ്യത്തിന്റെ പേരും അമേരിക്കയാണ്. എന്നാൽ ഹൂത്തികൾക്കെതിരെയുള്ള പ്രമേയം വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അമേരിക്കയെ എല്ലാ മേഖലയിലും ബാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അവർ വോട്ട് ചെയ്തു, ബ്രിട്ടനും വോട്ട് ചെയ്തു. മറ്റൊരു രസകരമായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ടാവാമെങ്കിൽ അങ്ങോട്ടുമാവാം എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ പറയുന്ന രാഷ്ട്രീയം. അവനവന് ഗുണവും ലക്ഷ്യവും ഉള്ളിടത്തേക്ക് അവനവൻ എന്ത് ചെയ്യും, ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വോട്ടെടുക്കുകയും വോട്ടെടുപ്പ് നടത്തുകയും പരീക്ഷ നടത്തുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് ചുരുക്കം. അപ്പൊ ഏകദേശം 6-ലധികം പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈ എല്ലാ സഭയിലും അമേരിക്ക വീറ്റോ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ മാറി നിൽക്കുക. മാറി നിന്നത് ബ്രിട്ടനാണ്, എല്ലാം വീറ്റോ ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലുള്ള ഒരു പ്രമേയമാണ് പാസാക്കാൻ വേണ്ടി കുറച്ചെങ്കിലും അനുകൂലം കാണിച്ചത്. അത് എന്ന് പറഞ്ഞാൽ ഗസയിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ തടയാൻ വേണ്ടി പാടില്ല, അത് എത്തിക്കാൻ വേണ്ടിയിട്ട് യു എൻ സഭ അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിക്കണം. തൽക്കാലം വെടിനിർത്തലല്ല ചർച്ച, ഭക്ഷണ സാധനങ്ങളും വെള്ളവും എത്തിക്കുന്ന സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളിടത്തേക്ക് എത്തിച്ച സമയത്ത് അതിനെ ആര് പിന്തുണച്ചു, അമേരിക്ക പിന്തുണച്ചു. പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തത്, പക്ഷേ ആ പറയപ്പെട്ട കരാർ വ്യവസ്ഥ ഇപ്പോഴും നടപ്പിലായിട്ടില്ല. അപ്പൊ യു എൻ സഭ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത് പാസാക്കിയെടുത്തു എന്ന് പറയുമ്പോൾ ഹൂത്തികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്നാൽ പ്രത്യേകിച്ച് അതിന് അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, യു എൻ സഭ പാസാക്കി കഴിഞ്ഞാലും ഈ നടപടിക്രമങ്ങൾ, അതായത് സൈനികപരമായിരിക്കുന്ന നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത് അതിനോടൊപ്പമുള്ള രാജ്യങ്ങളാണ്, അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളാണ്. സഭയിൽ പാസാക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ, അല്ലാതെ സഭ ആയുധവുമായിട്ടോ അക്രമമായിട്ടോ പോയിട്ട് ഇവർക്ക് എതിരെ നടപടി എടുക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. അപ്പൊ അതിനൊരു ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുക, ഈ രാജ്യങ്ങളും അതിന്റെ സൈന്യങ്ങളും അതിന്റെ സംവിധാനങ്ങളും നടപടി പാസാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവർക്ക് നേരെ യുദ്ധം നടത്തണമെങ്കിൽ അങ്ങനെ ആക്രമിക്കണം, അങ്ങനെ ആ രീതിയിലേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഉദ്ദേശം പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി സാധിക്കുമോ? അതിനിപ്പോൾ ഓൾറെഡി 20 രാജ്യങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അമേരിക്ക ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനത്തിൽ തന്നെ ഓരോ രാജ്യങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ്, പ്രത്യേകിച്ച് 6 രാജ്യങ്ങളൊക്കെ. അപ്പൊ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, മുന്നേറാൻ വേണ്ടി സാധിക്കാത്ത വലിയ പ്രയാസത്തിൽ അമേരിക്ക ആയ സമയത്താണ് പതുക്കെ ഇത് ഐക്യരാജ്യസഭയുടെ തലയിലിട്ട് കൊടുത്തത്. ആ എന്നിട്ട് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ഒരു പ്രമേയം വന്നിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുകയും വോട്ടെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് സ്വാഭാവികം. കാരണം പല ഘട്ടങ്ങളിലും UAE അടങ്ങുന്ന അല്ലെങ്കിൽ ആഫ്രിക്ക അടങ്ങുന്ന വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ യുദ്ധാവസാനവുമായി ബന്ധപ്പെട്ടിട്ട് 6 പ്രമേയങ്ങൾ യു എൻ സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ യു എൻ സഭയിൽ എത്തുന്ന സമയത്ത് ചർച്ച ചെയ്യും. മാത്രമല്ല യുദ്ധാവസാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും താല്പര്യപൂർവ്വം ഈ വിഷയത്തെ സമീപിച്ച വ്യക്തി എന്ന് പറയുന്നത് യു എൻ സെക്രട്ടറി ജനറൽ തന്നെയാണ്, ആന്റണിയോ ബുട്രസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകപരമായിരിക്കുന്ന വകുപ്പ് പ്രകാരം, അവരുടെ ചട്ടം 90 വകുപ്പ് പ്രകാരം പ്രത്യേകപരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. യു എൻ സഭ അടിയന്തരപരമായ രീതിയിൽ അതിൽ ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യുന്ന സമയത്ത് വോട്ടിംഗിലേക്ക് എത്തുന്നു. വോട്ടിംഗിൽ അമേരിക്ക വീറ്റോ ചെയ്യുന്നു, പരാജയപ്പെടുന്നു. അപ്പോൾ ഐക്യരാജ്യസഭയ്ക്ക് പോലും വലിയ താല്പര്യമുണ്ട് യുദ്ധാവസാനം. അങ്ങനെ താല്പര്യം ഉണ്ടായിട്ട് പോലും നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഹൂത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി സാധിക്കുക? ആകെ ഇതുപോലെ യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായ രീതിയിൽ നടപടിയെടുക്കാൻ സാധിച്ചത് ഇറാഖിന്റെ യുദ്ധകാലത്ത് സദ്ദാം ഹുസൈനെതിരെയാണ്. 32 രാജ്യങ്ങളോളം സൈനികപരമായ രീതിയിലും ആയുധപരമായ രീതിയിലും സാമ്പത്തികമായിട്ടും അമേരിക്കയെ സഹായിച്ചു, വലിയ യുദ്ധം നടത്തി, നമുക്കറിയാവുന്നതാണ്. അതിൽ ഈ പ്രമേയം പാസാക്കിയ സമയത്ത് അത് കൃത്യമായിരുന്നു. എല്ലാവരും ഐക്യത്തോടു കൂടി പാസാക്കി. 6 രാജ്യങ്ങളായി പിന്തുണച്ചു. അപ്പോൾ സദ്ദാം ഹുസൈൻ ആക്രമിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവും, അതൊരു മുസ്ലിം രാജ്യമാണ്, അതുകൊണ്ട് അവിടെ തകർക്കുക. മാത്രവുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഡിൽ ഈസ്റ്റിൽ
സദ്ദാം ഹുസൈനും ഇറാഖിനുമുള്ള ആധിപത്യം തകർക്കണം, സൈനികപരമായ രീതിയിൽ വലിയ ശേഷിപ്പുള്ള രാജ്യമാണ് എന്നതുകൊണ്ട് ഭാവിയിൽ അറബ് രാജ്യത്തിന് ഭീഷണിയാവോ എന്നൊരു ഭയപ്പാട് അറബ് ലോകത്തിനുണ്ടായതുകൊണ്ട് അറബ് ലോകം സമ്പൂർണമായ രീതിയിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നു, അവരുടെ ഭൂമി വിട്ടുകൊടുത്തു, ആ ഭൂമിയിൽ വെച്ച് ഇറാഖിനെ യുദ്ധം ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം നടത്തിയ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു, പ്രമേയത്തെ അമേരിക്ക പിന്തുണച്ചു, റഷ്യ എന്ത് ചെയ്തു? അത് വീറ്റോ ചെയ്തു, പരാജയപ്പെട്ടു. അപ്പൊ എന്തായി? അവിടെ വീണ്ടും യുദ്ധം നടക്കുന്നു. യു എൻ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്? യു എൻ സഭയ്ക്ക് പ്രത്യേകപരമായിരിക്കുന്ന സൈനിക സംവിധാന കാര്യങ്ങളൊന്നുമില്ല. പകരം ഈ സഭ എന്ത് ചെയ്യണം? ഈ സംവിധാനങ്ങൾ അതിന് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു രൂപം ഉണ്ടാക്കണം. ആ രൂപം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഷ്യയും ചൈനയും വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അത് ഹൂത്തി വിമതരെ സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ യുദ്ധത്തിന്റെ ഏതെങ്കിലും കാഠിന്യപരമായിരിക്കുന്ന മുഖമുണ്ടാവുകയോ അത്തരം സാഹചര്യം ഉണ്ടാകുന്ന സമയത്തോ ഒരുപക്ഷെ റഷ്യയും ചൈനയും ഹൂത്തികളെ സഹായിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു സൈനിക വലിയൊരു സൈനിക സംവിധാനമുള്ള ഒരു സൈനിക ട്രൂപ്പൊന്നുമല്ല. മറ്റുള്ള രാജ്യങ്ങളോ മറ്റുള്ള ഏതെങ്കിലും വിഭാഗങ്ങളോ ആയുധങ്ങൾ കൊടുത്താൽ ആയുധം വെച്ച് ആക്രമിക്കുന്ന ഒരു വിഭാഗം മാത്രമാണ്. അപ്പോൾ ഇവരുടെ ഈ രാജ്യങ്ങളുടെയൊക്കെ സൈനിക ഈ ആയുധപരമായിരിക്കുന്ന സംവിധാനം ഇവരുടെ കൈവശത്തിലില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഇവിടെയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ സഹായം ഒരുപക്ഷെ ചെങ്കടലിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പ്രമേയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമേയവും നീതി തേടി സാധാരണക്കാരായിരിക്കുന്ന രാജ്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമേയം രണ്ടു തന്നെയാണ്. ഗുണ്ട ആക്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. ആയുധമുള്ളവനും ശക്തിയുള്ളവനും ആയുധമില്ലാത്തവനും ശക്തിയില്ലാത്തവനെയും കീഴ്പ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനാണ് അവിടെ നടക്കുന്നത്, അതിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും യു എൻ സഭയിൽ ഇത് പാസാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ ഹൂത്തികൾക്കെതിരെ ഒരു നടപടിക്രമം, അത് സൈനികപരമായിരിക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് എത്താനുള്ള സാധ്യത വിരളമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.